നമസ്കാരം. അമൃതദർശനം വോളിലേക്ക് സ്വാഗതം. സനാതന ധർമ്മഭൂമിയിലൂടെ ഒരു തീർത്ഥയാത്രയിൽ കാടാമ്പുഴ ദേവീ ക്ഷേത്രം. മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിന് അടുത്ത് മാറാങ്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദേവീക്ഷേത്രമാണ് കാടാമ്പുഴ ദേവീ ക്ഷേത്രം. ആദി പരാശക്തി രാജരാജേശ്വരി ഇവിടെ കിരാത രൂപത്തിലുള്ള പാർവതീ ദേവിയായി ആരാധിക്കപ്പെടുന്നു. ഇവിടെ വിഗ്രഹപ്രതിഷ്ഠയില്ല, പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ. വനദുർഗ സങ്കല്പമായതിനാൽ ഇവിടെ ശ്രീകോവിലിന് മേൽക്കൂരയില്ല, പടിഞ്ഞാറോട്ടാണ് ദർശനം. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യമുണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഇന്ന് ഈ ക്ഷേത്രം. മലബാർ ദേവസ്വത്തിൽ ഏറ്റവും വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമാണിത്. കൂടാതെ കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് കാടാമ്പുഴ ദേവീ ക്ഷേത്രം. ശങ്കരാചാര്യ സ്വാമികൾ ഇപ്പോഴത്തെ ക്ഷേത്രസ്ഥാനത്തിന് പടിഞ്ഞാറ് ഭാഗത്തുകൂടെ യാത്ര ചെയ്ത അവസരത്തിൽ ഒരു തേജസ് കാണുകയും അതിന് അടുത്തേക്ക് വന്നപ്പോൾ അത് അകന്നകന്ന് ഭൂമി പിളർന്ന് ഒരു ദ്വാരത്തിലേക്ക് ലയിക്കുകയും ചെയ്തു. ഇത് കണ്ട സ്വാമികൾ അവിടെ ഇരുന്ന് ധ്യാനിക്കുകയും അത് കിരാത പാർവതി ആണെന്ന് ബോധ്യം വരികയും നല്ല മുഹൂർത്തം നോക്കി ദേവീ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇത് വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസമായിരുന്നു. ഉഗ്രമൂർത്തിയായ കിരാത പാർവതി ദേവിയുടെ കോപം ശമിപ്പിക്കാൻ ദേവിക്ക് അഭിമുഖമായി നരസിംഹമൂർത്തിയെയും സുദർശന ചക്രത്തെയും സ്വാമികൾ പ്രതിഷ്ഠിച്ചു. ഒരേ വിഗ്രഹത്തിൽ തെക്കോട്ട് ദർശനമായിട്ടാണ് നരസിംഹമൂർത്തി, വടക്കോട്ട് ദർശനമായി സുദർശനമൂർത്തിയും ഉയർന്ന തറയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീകോവിൽ 4 നീളവും 3 വീതിയിൽ കരിങ്കൽ കൊണ്ട് പാകിയിരിക്കുന്നു. ഇതിൻ്റെ നടുവിലാണ് ദേവീ ചൈതന്യം ലയിച്ച ദ്വാരം. 6 ചുറ്റളവുണ്ട് ഇതിന്. ദേവിക്കൊപ്പം അദൃശ്യ സാന്നിധ്യമായി ഗണപതിയുടെ സങ്കല്പവുമുണ്ട്. ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്ത് നാഗകന്യകയുടെയും തെക്ക് ഭാഗത്ത് പൂർണ്ണ പുഷ്കലാസമേതനായി ശാസ്താവിൻ്റെയും പ്രതിഷ്ഠയുണ്ട്. കൂടാതെ ശ്രീകൃഷ്ണൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. എല്ലാം കിഴക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത്. പ്രധാന വഴിപാട് മുട്ടറയ്ക്കൽ ആണ്. ശ്രീകോവിലിന് മുന്നിലെ ഒരു കല്ലിൽ ശാന്തിക്കാരൻ നാളികേരമുടച്ച് നടത്തുന്നതാണ് ഈ വഴിപാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുട്ടറയ്ക്കൽ നടക്കുന്നത് കാടാമ്പുഴയിലാണ്. പുറത്തുനിന്നും തേങ്ങ വാങ്ങി വരുന്നവർ പ്രത്യേകം പണി കഴിപ്പിച്ച ടാങ്കിൽ മുക്കി ശുദ്ധി വരുത്തിയാണ് ഭക്തർ ക്ഷേത്രത്തിൻ്റെ അകത്ത് പ്രവേശിക്കുക. നാളും പേരും എന്ത് ആവശ്യമാണോ അത് പറഞ്ഞാൽ ശാന്തിക്കാരൻ അത് ഏറ്റുപറഞ്ഞ് നാളികേരം അമ്മയ്ക്ക് മുന്നിൽ ഉടയ്ക്കുന്നു. ഉടച്ച നാളികേരത്തിൻ്റെ 2 വഴിപാടുകാരന് തന്നെ തിരികെ നൽകുന്നു. മറ്റൊരു പ്രധാന വഴിപാടാണ് പൂമൂടൽ. ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ ഈ വഴിപാട് നടത്താൻ കഴിയുകയുള്ളൂ. ആദ്യ പൂമൂടൽ നടത്തിയത് ശങ്കരാചാര്യ സ്വാമികളാണ് എന്ന് ഐതിഹ്യം. കാട്ടുചെത്തി പൂക്കൾ കൊണ്ടാണ് പൂമൂടൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ചെത്തിപ്പൂവിനെ പ്രാധാന്യമേറെയാണ്. ഉച്ചപൂജ സമയത്താണ് പൂമൂടൽ നടത്തുന്നത്. ശ്രീകോവിലിലെ ദേവീതടമ്പ് എടുത്തു മാറ്റിയ ശേഷമാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഈ സമയം ശ്രീകോവിൽ അടയ്ക്കാതെ മുന്നിൽ പട്ടുപിരിച്ചിരിക്കും. അതിനാൽ തന്നെ ഈ സമയം ദർശനം അസാധ്യമാണ്. കൂടാതെ ദേഹപുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, ത്രികാല പൂജ എന്നിവയും വഴിപാടായി ഭക്തർ നടത്തുന്നു. മഹാഭാരതം കഥയിലെ പ്രധാന സംഭവമായ കിരാതകഥയുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്ര ഐതിഹ്യം. കൗരവരുമായി ചൂതുകളിയിൽ തോറ്റ് വനവാസവും അജ്ഞാതവാസവും ചെയ്യാൻ പാണ്ഡവർ പുറപ്പെട്ടു. അത് കഴിഞ്ഞാലും യുദ്ധം ചെയ്യാതെ ജയമുണ്ടാവില്ലെന്ന് വിശ്വസിച്ച പാണ്ഡവരിലെ അർജുനൻ ശിവനെ തപസ് ചെയ്ത് പശുപതാസ്ത്രം ലഭിക്കാൻ
കഠിനമായ തപസ് തുടർന്നു. എന്നാൽ അർജുനൻ്റെ അഹങ്കാരം അടക്കിയ ശേഷം മാത്രമേ ദിവ്യായുധം നൽകിയിട്ട് ഫലമുള്ളൂ എന്ന് മനസ്സിലാക്കിയ മഹാദേവനും പാർവതീദേവിയും കിരാതവേഷത്തിൽ അർജുനൻ തപസ്സു ചെയ്യുന്ന സ്ഥലത്തെത്തി. ഈ സമയം ദുര്യോധനൻ മൂകാസുരൻ എന്ന അസുരനെ അർജുനൻ്റെ തപസ്സു മുടക്കാൻ ഒരു പന്നിയുടെ രൂപത്തിൽ പറഞ്ഞയച്ചു. അർജുനനെ ആക്രമിക്കാൻ വന്ന പന്നിയെ കാട്ടാളവേഷത്തിൽ നിന്ന മഹാദേവൻ അമ്പെയ്തു വീത്തി. എന്നാൽ തന്നെ ആക്രമിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പെയ്തു. രണ്ടുപേരുടെയും അമ്പുകൊണ്ട് പന്നി ചത്തുവീണു. പന്നിയെ കൊന്നത് തൻ്റെ അമ്പുകൊണ്ടാണെന്ന് പറഞ്ഞ് അർജുനനും കിരാതനും വാഗ്വാദം തുടർന്ന് അത് അവസാനം യുദ്ധമായും മാറി. അർജുനൻ്റെ അമ്പുകൾ കൊണ്ട് മഹാദേവൻ്റെ ശരീരത്തിൽ ചെറിയ മുറിവുകളുണ്ടായി. ഇത് കണ്ട പാർവതീദേവി അർജുനൻ തൊടുക്കുന്ന അസ്ത്രങ്ങൾ പുഷ്പങ്ങളാകട്ടെ എന്ന് ശപിച്ചു. എന്നാൽ അർജുനൻ പുഷ്പശരങ്ങൾ എയ്ത് ഭഗവാനെ ശ്വാസം മുട്ടിച്ചു. അതിനുശേഷം ഇരുവരും തമ്മിൽ ദ്വന്ദ്വയുദ്ധം തുടങ്ങി. ഭഗവാന്റെ അടിയിൽ അർജുനൻ ബോധം മറ്റു വീണു. ബോധം തിരിച്ചു കിട്ടിയ അർജുനൻ കാട്ടാളവേഷത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നവർ ശിവപാർവതിമാരാണെന്ന് മനസ്സിലാക്കി. തുടർന്ന് അർജുനൻ അവരുടെ മുന്നിൽ ശാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ചു. ഇത് കണ്ട് സന്തുഷ്ടരായ ശിവ പാർവതിമാർ സന്തോഷത്തോടെ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു. ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ ഭഗവതിക്ക്. അർജുനൻ്റെ അസ്ത്രങ്ങൾ പൂക്കളായി വർഷിച്ചതിൻ്റെ സ്മരണയ്ക്കാണ് പ്രതിഷ്ഠയിൽ പൂമൂടൽ ചടങ്ങ് നടത്തുന്നത്. വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ശങ്കരാചാര്യ സ്വാമികൾ പ്രതിഷ്ഠ നടത്തിയതിനാൽ ആ ദിവസവും കന്നിമാസത്തിലെ നവരാത്രിയുമാണ് പ്രധാന ഉത്സവങ്ങൾ ആയി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത്. അല്ലാതെ മറ്റ് ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നില്ല. എന്നാൽ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ മലയാളമാസം ധനുമാസത്തിൽ ഋഗ്വേദ ലക്ഷാർച്ചനയും അതോടനുബന്ധിച്ച് കഥകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടത്തുന്നു. കോഴിക്കോട്ട് നിന്ന് 60 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്ന് 75 കിലോമീറ്ററും തിരുവനന്തപുരത്ത് നിന്ന് 340 കിലോമീറ്ററും ദൂരമുണ്ട് കാടാമ്പുഴയ്ക്ക്. ഇരു വശത്തു നിന്നും വരുമ്പോൾ ദേശീയപാത 66 വെട്ടിച്ചിറയിൽ നിന്നും തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. 4 മണിക്ക് നട തുറക്കുന്നു. 4:30 മുതൽ ദർശനം ആരംഭിക്കുന്നു. 5 മണി മുതൽ മുട്ടറക്കൽ വഴിപാട് ആരംഭിക്കുന്നു. 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് പൂമുടൽ വഴിപാട് നടക്കുന്നതിനാൽ മുട്ടറക്കൽ വഴിപാട് നടത്താൻ സാധിക്കുന്നതല്ല. 12 മണിക്ക് നടയടയ്ക്കുന്നു. ഉച്ചയ്ക്ക് 3:30 നട തുറക്കുന്നു. തുടർന്ന് 5:30 മുതൽ 6:30 വരെ നിറമാലയും അത്താഴപൂജയും കഴിഞ്ഞ് നടയടയ്ക്കുന്നു. വനദുർഗ ക്ഷേത്രമായതിനാൽ രാത്രി ഭക്തരെ പ്രവേശിക്കുന്നില്ല. കാടൻ അഥവാ വനവാസി അമ്പെയ്ത ഇടം കാടാമ്പുഴയായി എന്നും കാടിൻ്റെ അൻപിൻ്റെ ഇടമെന്ന രീതിയിൽ കാടാമ്പുഴയായി എന്നും ചിലർ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കാട് പിടിച്ച് കാട്ടുവള്ളികളാൽ മൂടപ്പെട്ട് കിടന്നിരുന്ന ചെറിയ ഒരു കാവും അതിനടുത്തായി ഒരു ചെറിയ കുളവും അതിൽ നിറയെ മത്സ്യങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു കാടാമ്പുഴ. ഇന്നത് മാറി അവിടെ വലിയ ഒരു മഹാക്ഷേത്രം രൂപപ്പെട്ടിരിക്കുന്നു. അൻപാകുന്ന ഭഗവതി ആദി പരമ്പൊരുളാകുന്ന ഭഗവതി കാടാമ്പുഴയിലമ്മ കുടികൊള്ളുന്നു. ഭക്തരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഏറ്റുവാങ്ങി അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പുഷ്പശരങ്ങൾ തൊട്ട് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന അഭീഷ്ടവരദായിനി രാജരാജേശ്വരിയാണ് അമ്മ കാടാമ്പുഴ അമ്മ. സനാതന ധർമ്മഭൂമിയിലൂടെ ഒരു തീർത്ഥയാത്രയിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ നാരായണായ.